ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കേരളത്തിലെ കുറച്ച് നദികളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി ആ ക്ലാസ്സിന്റെ ബാക്കി എന്നോണമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണിന് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നദികളെ നോക്കിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കുറ്റ്യാടിപ്പുഴ എന്ന് പറയുന്നത്. കുറ്റ്യാടിപ്പുഴയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി, കേരളത്തിലെ മഞ്ഞ നദി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിൻ്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ മഞ്ഞ നദി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിൻ്റെ മഞ്ഞ നദി എന്ന് വിളിക്കുന്നത്. കുറ്റ്യാടിപ്പുഴയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് 74 കിലോമീറ്ററാണ്. കുറ്റ്യാടിപ്പുഴയുടെ നീളം എത്രയാണ്? 74 കിലോമീറ്ററാണ് കുറ്റ്യാടിപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വണ്ണാത്തിപ്പുഴ എന്നൊരു പേര് കൂടി ആർക്കുണ്ട്? കുറ്റ്യാടിപ്പുഴയ്ക്കുണ്ട്. കുറ്റ്യാടിപ്പുഴയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? വണ്ണാത്തിപ്പുഴ എന്ന് പറയുന്നത്. ഇനി എവിടെ നിന്നാണ് കുറ്റ്യാടിപ്പുഴ ഉത്ഭവിക്കുന്നത്? കുറ്റ്യാടിപ്പുഴ ഉത്ഭവിക്കുന്നത് നരിക്കോട്ട മലനിരകളിൽ നിന്നും. നരിക്കോട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? നമ്മുടെ കുറ്റ്യാടിപ്പുഴ എന്ന് പറയുന്നത്. നരിക്കോട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? കുറ്റ്യാടിപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൂടെയാണ് കുറ്റ്യാടിപ്പുഴ ഒഴുകുന്നത്. കുറ്റ്യാടിപ്പുഴ ഒഴുകുന്ന ഏത് ജില്ലയിലൂടെയാണ്? കോഴിക്കോട് ജില്ലയിലൂടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടിപ്പുഴ. 74 കിലോമീറ്ററാണ് കുറ്റ്യാടിപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. വണ്ണാത്തിപ്പുഴ എന്നൊരു പേര് കൂടി എന്തിനുണ്ട്? കുറ്റ്യാടിപ്പുഴയ്ക്കുണ്ട്. അതുപോലെ നരിക്കോട്ട മലനിരകളിൽ നിന്നാണ് കുറ്റ്യാടിപ്പുഴ ഉത്ഭവിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലൂടെയാണ് കുറ്റ്യാടിപ്പുഴ ഒഴുകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മീനച്ചിലാറിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് മീനച്ചിലാറിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. കോട്ടയം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പുഴയാണ് മീനച്ചിലാർ എന്ന് പറയുന്നത്. കോട്ടയം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുഴയാണ് ഏത്? നമ്മുടെ മീനച്ചിലാർ എന്ന് പറയുന്നത്. 78 കിലോമീറ്ററാണ് മീനച്ചിലാറിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത്. എത്ര കിലോമീറ്ററാണ്? 78 കിലോമീറ്ററാണ് മീനച്ചിലാറിൻ്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മീനച്ചിലാറിൻ്റെ തീരത്തെന്ന ആത്മകഥ എഴുതിയ വ്യക്തി, മീനച്ചിലാറിൻ്റെ തീരത്തെന്ന ആത്മകഥ എഴുതിയ വ്യക്തിയാണ് പാലാ കെ എം മാത്യു എന്ന് പറയുന്നത്. മീനച്ചിലാറിൻ്റെ തീരത്തെന്ന ആത്മകഥ എഴുതിയത് ആരാണ്? പാലാ കെ എം മാത്യു ആണ്. മീനച്ചിലാർ എന്ന് പറയുന്നത് കോട്ടയം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പുഴയാണ്. 78 കിലോമീറ്ററാണ് ഈ പുഴയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത്. മീനച്ചിലാറിൻ്റെ തീരത്തെന്ന് പറയുന്ന ആത്മകഥ എഴുതിയ വ്യക്തിയാണ് ആര്? പാലാ കെ എം മാത്യു എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ നോക്കാൻ പോകുന്നത് കാര്യങ്കോട് പുഴയെക്കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് കാര്യങ്കോട് പുഴയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് വൺ, തേജസ്വനി എന്നറിയപ്പെടുന്ന പുഴയാണ് ഏത്? നമ്മുടെ കാര്യങ്കോട് പുഴ എന്ന് പറയുന്നത്. തേജസ്വനെ 64 കിലോമീറ്ററാണ് നമ്മുടെ കാര്യങ്കോട് പുഴയുടെ നീളം എന്ന് പറയുന്നത്. കാര്യങ്കോട് പുഴയുടെ നീളം എത്രയാണ്? 64 കിലോമീറ്ററാണ്. തേജസ്വനി എന്ന പേരിലാണ് കാര്യങ്കോട് പുഴ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കയ്യൂർ സമരം നടന്ന നദീതീരം, കയ്യൂർ സമരം നടന്ന നദീതീരം കൂടിയാണ് ഏത്? കാര്യങ്കോട് പുഴ എന്ന് പറയുന്നത്. കാര്യങ്കോട് പുഴയുടെ നദീതീരത്താണ് എന്ത് സമരം നടന്നത്? കയ്യൂർ സമരം നടന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദി, കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? കാര്യങ്കോട് പുഴ എന്ന് പറയുന്നത്. തേജസ്വനി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ 64 കിലോമീറ്ററാണ് കാര്യങ്കോട് പുഴയുടെ ഏകദേശം നീളം എന്ന് പറയുന്നത്. കയ്യൂർ സമരം നടന്ന നദീതീരമാണ് ഏത്? കാര്യങ്കോട് പുഴ എന്ന് പറയുന്നത്. അതുപോലെ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് ഏത്? നമ്മുടെ ഈ ഒരു കാര്യങ്കോട് പുഴ എന്ന് പറയുന്നത്. ഇനി അന്ന് മൂവാറ്റുപുഴയാർ. എന്തൊക്കെയാണ് മൂവാറ്റുപുഴയാറിൻ്റെ പ്രത്യേകം നമുക്ക് നോക്കാം. കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി, കേരളത്തിൽ കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? നമ്മുടെ മൂവാറ്റുപുഴയാർ എന്ന് പറയുന്നത്. അതിനകത്ത് 121 കിലോമീറ്ററാണ് മൂവാറ്റുപുഴയാറിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത്. മൂവാറ്റുപുഴയാറിൻ്റെ ഏകദേശ നീളം എത്രയാണ്? 121 കിലോമീറ്ററാണ്. അതുപോലെ നമ്മുടെ മൂവാറ്റുപുഴയാർ എന്ന് പറയുന്നത് ഏതൊക്കെ നദികൾ സംഗമിച്ചാണ് മൂവാറ്റുപുഴയാറുണ്ടായത്? അതായത് മൂന്ന് നദികളുടെ സംഗമ സ്ഥലമാണ്. മൂന്ന് നദികൾ സംഗമിച്ചുണ്ടായത് കൊണ്ടാണ് മൂവാറ്റുപുഴയാർ എന്നൊരു പേര് ഇതിന് വരാൻ കാരണം. ഏതൊക്കെയാണ്? കോതയാർ, കാളിയാർ, തൊടുപുഴയാർ. കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്ന് പറയുന്ന മൂന്ന് ആറുകൾ അല്ലെങ്കിൽ മൂന്ന് പുഴകൾ സംഗമിച്ചാണ് ഏത് പുഴ ഉണ്ടായിരിക്കുന്നത്? മൂവാറ്റുപുഴയാറ് ഉണ്ടായിരിക്കുന്നത്. ഈ മൂവാറ്റുപുഴയാറിൽ മൂവാറ്റുപുഴ പ്രദേശത്ത് ത്രിവേണി സംഗമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഈ മൂന്ന് പുഴകളും ചേർന്ന് സംഗമിച്ചു പോകുന്ന ഒരു പ്രദേശം, അതിനാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന്. ഈ മൂവാറ്റുപുഴ ആറിൽ അങ്ങനൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു മൂവാറ്റുപുഴയാർ എന്ന് പറയുന്നത് എന്തായിരുന്നു? കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ്. 121 കിലോമീറ്ററാണ് മൂവാറ്റുപുഴയാറിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത്. മൂന്ന് നദികൾ സംഗമിച്ചിട്ടാണ് മൂവാറ്റുപുഴയാർ ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെ? കോതയാർ, കാളിയാർ, തൊടുപുഴയാർ.
നമ്മൾ നോക്കാൻ പോകുന്ന കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ കുറിച്ചിട്ടാണ്. മൂന്ന് നദികളായിരുന്നു കിഴക്കോട്ട് ഒഴുകുന്നത്. ഏതൊക്കെ? ഭവാനി, പാമ്പ, അതുപോലെ തന്നെ എന്താണ് കബനി. ഇങ്ങനെ മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഈ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളെ കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കബനിയെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് കബനിയുടെ പ്രത്യേകത? കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? കബനി എന്ന് പറയുന്നത്. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? കബനി നദി എന്ന് പറയുന്നത്. എത്ര കിലോമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത്? 57 കിലോമീറ്റർ ആണ് കബനിയുടെ നീളം എന്ന് പറയുന്നത്. കബനിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? 57 കിലോമീറ്റർ ആണ് കബനിയുടെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഉത്ഭവസ്ഥാനവും കർണാടകയിലേക്ക്, കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് ഏത്? കബനി എന്ന് പറയുന്നത്. കേരളത്തിൽ ഉത്ഭവിച്ച് എങ്ങോട്ടേക്ക് ഒഴുകുന്നു? കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊണ്ടാർമുടി, വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് ഈ കബനിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? കബനി നദി ഉത്ഭവിക്കുന്നത്. കബനി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് പനമരം, നൂൽപ്പുഴ, ബാബാലി എന്നൊക്കെ പറയുന്നത്. ബാബാലി, അതുപോലെ പനമരം, നൂൽപ്പുഴയൊക്കെ എന്താണ്? കബനി നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളെക്കുറിച്ച്. ഏതൊക്കെയായിരുന്നു കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ? കബനി, ഭവാനി, പാമ്പാർ. അല്ല, നമ്മൾ കബനിയെക്കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ്. 64 കിലോമീറ്ററാണ് കബനിയുടെ 57 കിലോമീറ്ററാണ് കബനിയുടെ ഏകദേശം നീളം എന്ന് പറയുന്നത്. തൊണ്ടാർമുടി, വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ പനമരം, നൂൽപ്പുഴ, ബാബാലി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കബനിയുടെ പോഷക നദികളാണ്. പോകുന്നത് ഭവാനിയെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ഭവാനി നദിയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ഭവാനി എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നിൽ നിന്നാണ് ഈ ഒരു ഭവാനിയുടെ ഉത്ഭവസ്ഥാനം. ഭവാനിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? നീലഗിരി കുന്ന്. തമിഴ്നാട് ജില്ലയിലെ നീലഗിരി കുന്നിൽ നിന്നാണ് ഭവാനി ഉത്ഭവിക്കുന്നത്. തേർഡ് പോയിന്റ് എന്താണ്? ശിരുവാണിപ്പുഴ, വരകാർ എന്ന് പറയുന്ന രണ്ട് എന്താണ് പോഷക നദികളാണ് നമ്മുടെ ഭവാനിക്കുള്ളത്. ഭവാനിക്ക് എത്ര പോഷക നദികളാണുള്ളത്? രണ്ട് പോഷക നദികളാണ് ഭവാനിക്കുള്ളത്. ഏതൊക്കെ? ശിരുവാണിപ്പുഴയും വരകാർ എന്ന് പറയുന്ന രണ്ട് പോഷക നദികളാണ് നമ്മുടെ ഭവാനിക്ക് ഉള്ളത്. ഈ ശിരുവാണിപ്പുഴ അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത്. അട്ടപ്പാടിയിൽ ഒഴുകുന്ന പുഴയാണ് ഏത്? നമ്മുടെ ശിരുവാണിപ്പുഴ എന്ന് പറയുന്നത്. ശിരുവാണിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭവാനിയുടെ പോഷക നദിയാണ് ശിരുവാണിപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുക്കാലി തടയണ നിർമ്മിച്ചിട്ടുള്ള പുഴ കൂടിയാണ് ഈ ഒരു ഭവാനി. ഭവാനിയിലാണ് തന്നെ മുക്കാലി തടയണ നിർമ്മിച്ചിട്ടുള്ള ഒരു നദിയാണ് ഭവാനി എന്ന് പറയുന്നത്. മുക്കാലി തടയണ നിർമ്മിച്ചിട്ടുള്ള നദി ഏതാണ്? അത് ഭവാനിയാണ്. അപ്പോൾ നമ്മൾ ഭവാനിയെ കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. പാലക്കാട് ജില്ല, പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ്. അതുപോലെ നീലഗിരി കുന്ന്, തമിഴ്നാട്ടിലെ നീലഗിരി കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ശിരുവാണിപ്പുഴ, ശിരുവാണിപ്പുഴ, വരകാർ എന്ന് പറയുന്ന രണ്ട് പോഷ നദികളാണ് ഭവാനിക്കുള്ളത്. ശിരുവാണിപ്പുഴ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പുഴയാണ് ശിരുവാണിപ്പുഴ എന്ന് പറയുന്നത്. മുക്കാലി തടയണ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഭവാനി നദിയിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാമ്പാർ നദിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളെക്കുറിച്ചല്ലേ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് മൂന്നാമത്തെ നദിയായിട്ടുള്ള പാമ്പാർ നദിയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. പാമ്പാർ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? എല്ലാവർക്കും അറിയായിരിക്കും പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ പാമ്പാർ നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ 25 കിലോമീറ്ററാണ് ഈ ഒരു പാമ്പാർ നദിയുടെ നീളം. അതായത് 25 കിലോമീറ്റർ കേരളത്തിലൂടെയാണ് ഈ ഇങ്ങനെ നമ്മുടെ ദേവികുളത്ത് ഉത്ഭവിച്ച്, ഇടുക്കി ജില്ലയിലെ ദേവികുളത്തിന് ഉത്ഭവിച്ച നദി തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. അതിനകത്ത് 25 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലൂടെ ഈ നദി ഒഴുകുന്നുള്ളൂ. കേരളത്തിൽ നദിയുടെ പാമ്പാർ നദിയുടെ നീളം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. അതുപോലെ തലയാർ എന്നൊരു പേര് കൂടി നമ്മുടെ പാമ്പാർ നദിക്കുണ്ട്. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഏത്? പാമ്പാർ നദി എന്ന് പറയും. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഇത് പാമ്പാർ നദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അമരാവതിയുടെ പോഷക നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. പാമ്പാർ ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി നദിയുടെ പോഷക നദിയാണ് നമ്മൾ പാമ്പാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്നാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ ഉത്ഭവിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു? തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പാമ്പാർ നദിയുടെ നീളം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. തലയാർ എന്നൊരു പേര് കൂടി ആർക്കുണ്ട്? നമ്മുടെ പാമ്പാർ നദിക്കുണ്ട്. തൂവാനം വെള്ളച്ചാട്ടം ഉള്ള നദി, തൂവാനം വെള്ളച്ചാട്ടം സൃഷ്ടിക്കപ്പെടുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. അതുപോലെ അമരാവതിയുടെ പോഷക നദിയാണ് പാമ്പാർ എന്ന്
പറയുന്നത്. നദികളെ കുറിച്ചിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്ന. ഇനി നമ്മൾ നദികളിലെ കുറച്ച് ജനറൽ കാര്യങ്ങളും ജസ്റ്റ് നോക്കിപ്പോവാം. ഇതിനകത്ത് തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി, തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് വാമനപുരം നദി എന്ന് പറയുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് വാമനപുരം നദി എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണേത് വാമനപുരം നദി എന്ന് പറയുന്നത്. 88 kilometers ആണ് ഈ നദിയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത്. ഈ നദിയുടെ ഏകദേശ നീളം എത്രയാണ്? 88 kilometers ആണ്. തിരുവനന്തപുരം ജില്ലയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഇനി മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്ന് പറയുന്ന മൂന്ന് നദികൾ ചേർന്ന സംഗമ സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത്. മൂന്നാറിന് അങ്ങനെ പേര് വരാൻ കാരണം മൂന്ന് ആറുകൾ സംഗമിക്കുന്ന സ്ഥലം. ഏതൊക്കെ ആറുകളാണ് അവിടെ സംഗമിക്കുന്നത്? മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്ന് പറയുന്ന മൂന്ന് നദികൾ സംഗമ സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഇനി പീച്ചി വന്യജീവി സങ്കേതം ഉത്ഭവിക്കുന്ന നദി, പീച്ചി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? മണലിപ്പുഴ എന്ന് പറയുന്നത്. പീച്ചി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് മണലിപ്പുഴ. അതുപോലെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാറാണ് നമ്മുടെ ഒരു ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ അടുത്തുകൂടി ഒഴുകുന്ന നദിയാണേത് പെരിയാർ എന്ന് പറയുന്നത്. അതുപോലെ ഇരവികുളം, മറയൂർ, ചിന്നാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. അതുപോലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി, കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. കുന്തിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്ന് പറയുന്നത്. 2019 കണക്ക് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണം അയപ്പെട്ട പുഴ എന്ന് പറയുന്നത് പെരിയാറാണ്. 2019 കണക്ക് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട നദി ഏതാണ്? പെരിയാറാണ്. അതുപോലെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി, എപ്പോഴും കൺഫ്യൂസിങ് ആവുന്നൊരു ചോദ്യമാണ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയുമാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏത്? വാമനപുരം നദി എന്ന് പറയുന്നത്. 88 kilometers ആണ് ഇതിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത്. മുതിരമ്പുഴ, നല്ലതണ്ണി, അതുപോലെ കുണ്ടള എന്ന് പറയുന്ന മൂന്ന് നദികളുടെ സംഗമ സ്ഥലമാണ് മൂന്നാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പീച്ചി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മണലിപ്പുഴ എന്ന് പറയുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. ഇരവികുളം, മറയൂർ, ചിന്നാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി, കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ 2019 കണക്ക് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട് ഒഴുകുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ പ്രത്യേകത എന്തായിരുന്നു? കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലുമായിട്ട് കേരളത്തിലെ നദികളെക്കുറിച്ചിട്ടായിരുന്നു നോക്കി പോകുന്നത്. പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അടുത്തേക്കൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീടിൻ്റെ അടുത്തേക്കൂടെ അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്തിൻ്റെ അടുത്തേക്കൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ അടുത്തേക്കൂടെ അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തിൻ്റെ അടുത്തേക്കൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.